ഹായ്, ഇന്ന് ഈസി ആയിട്ട് കുറച്ച് ഡി ഐ വൈ പ്ലാന്റർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തു. ഏത് കണ്ടെയ്നർ വേണമെങ്കിലും എടുക്കാം. അതിന് ഞാനിവിടെ ഡ്രൈനേജ് ഹോൾസും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഈർക്കിലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടെയ്നറിനേക്കാളും ഒരല്പം കൂടി ലെങ്ത് കൂട്ടി എല്ലാം സെയിം ലെങ്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തു. ഈ റബ്ബർ ബാൻഡ് ഈ ഈർക്കിലെല്ലാം അതിലോട്ട് അടുക്കി അടുക്കി വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈർക്കിലെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് അടുക്കി വെച്ചു കൊടുക്കുവാണ്. ഈർക്കിൽ വെക്കുമ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ വേണം അടുക്കി വെക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എല്ലാ ഈർക്കിലും അതിൻ്റെ ചുറ്റിലും അടുക്കി അടുക്കി ഗ്യാപ്പ് ഇല്ലാതെ വെച്ചു കൊടുത്തു. പ്ലാന്റർ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു റെഡ് റബ്ബൺ എടുത്തു. അതൊന്ന് കെട്ടിക്കൊടുക്കാം. റിബൺ കൂടെ വന്നപ്പോൾ പ്ലാന്റർ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ടുണ്ട്. ആ റബ്ബർ ബാൻഡ് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ കട്ട് ചെയ്ത് കളയാത്തത് അത് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എഗ്ലോണിമ സിൽവേക്യൂൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഞാൻ ഇതിൽ നട്ടത്. എഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, വെറിഗേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള. അതിലൊരു വെറൈറ്റി ആണിത്. ഈ രണ്ട് പ്ലാന്റേഴ്സും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ പുൽച്ചൂലില്ലേ, ആ പുൽച്ചൂലിൻ്റെ ബ്രസിൽസ് ഒരേ ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. ബ്രസിൽസ് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് കൂടെ ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുത്തു. ഇതിൽ നട്ടേക്കുന്നത് സിങ്കോണിയ മെൽബിഡീൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റും ഇതിൽ സ്നേക്ക് പ്ലാന്റിന്റെ ഒരു കുഞ്ഞാളെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയത് പുൽച്ചൂലിന്റെ പിടിയില്ലേ, പിടിയിൽ നിന്ന് കിട്ടിയ ബാംബു സ്റ്റിക്സ് കൊണ്ടാണ് ഈ രണ്ട് പ്ലാന്റേഴ്സും ഉണ്ടാക്കിയത്. ഈ പ്ലാന്റേഴ്സിനെ എല്ലാം ഞാൻ മുന്നേ ചെയ്ത് വെച്ചാണ്. കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ ഇരിപ്പുണ്ട് ഇവിടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.